അപ്പൊ എല്ലാവർക്കും ക്യാൻകടച്ചിലേക്ക് സ്വാഗതം കേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വീഡിയോ എടുക്കാനുള്ള റെഡി ആയിട്ട് നിക്കണേന്നു അല്ല ഞാൻ, പക്ഷെ അതെ ഇത് കണ്ടേ പറ്റൂ നിങ്ങള്. ഇതേ കണ്ട നമ്മള് കഴിഞ്ഞ ഒരു വല വീശി ഒരു ലോഡ് കണ്ണീനെ പിടിച്ചിട്ടുണ്ടായിരുന്നു, അടുത്ത ഒരു വല വീശിയപ്പോഴത്തേക്ക് കിട്ടിയ സാധനത്തിനെ നോക്കിയ. ഇതേ കണ്ട ഇതുപോലത്തെ ഇതിപ്പോ കിട്ടണ ഇന്ന് തന്നെ കിട്ടണ രണ്ടാമത്തെ മീനാണ്. മീൻ ഏതാണെന്ന് മനസ്സിലാക്കണമല്ല, നമ്മള് വെള്ളം പറ്റിച്ച് ഉണക്കിയിട്ട ചെമ്മീൻ കെട്ടിൽ ഇതേ വന്നേക്കണ സാധനമാണ്. ഇതിന് മുന്നേ രണ്ട് മൂന്നെണ്ണത്തിനെ നമ്മള് പരലോകത്തേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. നീയാണ് അയച്ചത്? രണ്ടു മൂന്നെണ്ണത്തിന് ഇതുപോലത്തെ പരലോകത്തേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതേ അടുത്ത് ഓരോന്നേം വന്നിട്ടിരിക്കണേ. ഇപ്പൊ ഇനിയിപ്പോ നമ്മൾ ഇതിനകത്തേക്ക് ചെമ്മീൻ കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ചെമ്മീൻ കുഞ്ഞുങ്ങളെ ഇട്ട് ഈ യുവമാർക്ക് തീറ്റ കൊടുക്കണ പോലെ മാടപ്രാവുകളെ പിടിച്ച് മറ്റേ സിംഹത്തിന്റെ കൂട്ടിയും കൊണ്ട് മാന വളർത്തുന്ന അവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇതുപോലെ ശരിക്കും ഇതുപോലത്തെ ഇതിന്റെ ചെറുതുറങ്ങ കിടപ്പുണ്ടാവും. ഞാൻ കാണിച്ചുതരാം. നമ്മുടെ ജോജൻ മെമ്പറിന്റെ വീടിന്റെ വാതിക്കേന്ന് കഴിഞ്ഞ ദിവസം ഒരു തെങ്ങ് ഇത് നമ്മുടെ വെള്ളം കയറിക്കൊണ്ടായിരുന്നല്ലോ മൊത്തം. അപ്പൊ വെള്ളമെല്ലാം ഇറങ്ങിപ്പോയപ്പോൾ ഒരു തെങ്ങെടുത്ത കുഴിന്ന് രണ്ട് കാളാഞ്ചി കുഞ്ഞിനെ കിട്ടിയത്. ഈ ഭാഗത്ത് മൊത്തം കാളാഞ്ചികളാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇവനെ എന്താ ചെയ്യേണ്ടത്? നമുക്ക് പുറത്തടിക്കും. ഇവന്റെ മുഖത്തിട്ട് നോക്കിയാൽ എനിക്ക് ഒറ്റ ചോദ്യമേ ചോദിക്കാനുള്ളു. പരലോകത്തേക്കുള്ള വഴി മീൻ ഫ്രൈയ മീൻ കറിയ ഇന്നൂടി നോക്കാം. ഇനിയും ചിലപ്പോ വരും കണ്ട. ഇവനൊരു അഞ്ചിഞ്ച് ഉണ്ടാവും അല്ലേ? ഇവനൊരു അഞ്ചിഞ്ച് ഇവനൊരു പത്തിഞ്ചുണ്ട്. അത്രയും വലുതേക്ക് എത്തി കിടക്കണേ. ഇനിയിപ്പോ നമ്മൾ ഈ എന്ത് വരും? ഈ ചെറിയ ചെമ്മീൻ കുഞ്ഞുങ്ങളെ ഇവനും അടിക്കും, ഇച്ചിരി വലുതായി കഴിഞ്ഞാൽ ഇവനും അടിക്കും. ആകപ്പാടെ പ്രശ്നമാവും. ഇവനെ എടുത്തിട്ട് മുളക് വെട്ടറാ ഇപ്പൊ തന്നെ. അടുത്ത വല പൈസ എന്റെ കാളാഞ്ചി മകനെ ഇങ്ങോട്ട് വാങ്ങാം. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ചെമ്മീൻ കെട്ടിൽ ഇവിടെ വന്ന് വീശിയാൽ അറിയാം നമ്മുടെ ചെമ്മീൻ കെട്ടിന്റെ അവസ്ഥ എന്താണ്. അടുത്ത സാധനം ഇത് എന്ത് സാധനമാണോ? അടുത്ത കാളാഞ്ചി. എന്റെ അമ്മോ അത് കാളാഞ്ചി കാളാഞ്ചിയല്ല ഇടിലാണ് സാധനം കിട്ടിയപ്പം അട്ടിപ്പം കിലോ. ഇതിനെ ഞാൻ ഇന്ന് മറക്കും. ഇതിനെ മറത്ത് തിന്നില്ലെങ്കിൽ അതല്ലേ മേനെ. അയ്യോ എന്റെ കണ്ണെന്ത് പറ്റി? അല്ല കണ്ണ് നല്ല റെഡ് കണ്ണ്. വാവു നോക്കിയത് അടുത്ത സാധനം നോക്കിയത് കണ്ട. ഇതുപോലത്തേക്ക് കയറിക്കോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ശരിക്കും നമ്മുടെ നാടൻ തിലോപ്പി അല്ലാടാ കിട്ടണോ റവി? നാടനല്ല, നിനക്ക് ഗിഫ്റ്റ് ഒക്കെ കണ്ടാൽ അറിയാനുള്ള പ്രായമായില്ലല്ല. ഗിഫ്റ്റ് തിലോപ്പി നിനക്ക് എങ്ങനെ മനസ്സിലായി? ഇവിടുത്തെ ഷെയ്ഡ് അറിയാം. നീ ഷെയ്ഡ് നോക്കിയിരിക്കണല്ലേ. അത് മാത്രല്ല ഇത്രയും കൊഴുപ്പ് എന്ന് പറയുന്ന സംഭവം നാടൻ തിലോപ്പിക്ക് വരാൻ ചാൻസ് ഇല്ല. ഈ തിലോപ്പിനെ ഒന്ന് ശ്രദ്ധിച്ചേരട്ടാ. ഈ നമ്മള് ബ്രോയിലർ ഇനവും തിലോപ്പിനെ മനസ്സിലാക്കേണ്ട ഏറ്റവും പെട്ടെന്ന് വെച്ചാൽ ഇതിന്റെ വര എപ്പോഴും ഇങ്ങനെ തന്നെ വെർട്ടിക്കൽ അല്ലേ. വാലുമേൽ ഇങ്ങനെ വെർട്ടിക്കൽ വട്ടം വട്ടം വരും നാടൻ തിലോപ്പിനെ. പിന്നെ നാടൻ തിലോപ്പി ഇത്രയും വലിയ സൈസിലേക്ക് വളരെയല്ലോ ഒരിക്കലും. ഇതുപോലെ ഷേപ്പ് റൗണ്ട് ഇവന് നല്ല എന്തുണ്ട് കേട്ടാ. മറ്റേ സാധാരണ തിലോപ്പിനെ കിട്ടണല്ലോ ഒരു മറ്റേ നല്ല റെഡിഷ് കളറാണ് ഇതാണല്ലേ ചെമ്പല്ലി തിലോപ്പി എന്ന് പറഞ്ഞു. കച്ചവടക്കാർക്ക് എന്ത് വേണേലും പറയാല്ലോ. ഇത് ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ചെമ്മീൻ കിട്ടി കിടക്കുന്ന തിലോപ്പിയുടെ ഒക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ചെമ്മീൻ കിട്ടിയ തിലോപ്പി എന്ന് പറയുന്നത് നല്ല ഫുഡ് കൊടുത്ത് വളർത്തുന്ന ചെമ്മീൻ കൊടുത്ത് വളർത്തുന്ന അങ്ങനെ എല്ലാം നല്ല തീറ്റ കൊടുത്ത് വളർത്തണത് കൊണ്ട് തന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് വിലയും കൂടുതലായിരിക്കും. വിലയും കൂടി എടുക്കണല്ല. അതെ അടുത്ത തിലോപ്പിനെ കിട്ടിയ. പിന്നെ ഈ തിലോപ്പിനെ നമ്മൾ ഇട്ടേ വളർത്തണെന്നു അല്ലട്ടാ. തിലോപ്പിയും ഈ കാളാഞ്ചിയൊക്കെ വന്ന് കയറിയ പോലെ തിലോപ്പിയൊക്കെ വന്ന് കയറിയിട്ടുണ്ട്. ആദ്യമേ ഇത് കണ്ടോ, ഇത് നാടൻ ചെറുത് നാടൻ മറ്റേത് ഗിഫ്റ്റ്. ബ്രോയിലർ ആണ് അല്ലേ ഒരെണ്ണം. അത് ഏത് വേണേലാവാം, ഗിഫ്റ്റ് വേണേ എം എസ് ടി ആകാം. അങ്ങനെ കുറെ തിലോപ്പിയുണ്ട് നെയിലുണ്ട്. പറഞ്ഞു വ്യത്യാസം കാണിച്ചു കൊടുക്ക്. എന്താണ് വ്യത്യാസം? നോട്ടത്തിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടത്തിലെന്ന് പറഞ്ഞാൽ ഡിസൈനിലും വ്യത്യാസമുണ്ട്, ഷേപ്പിലും വ്യത്യാസമുണ്ട്.
ഷേപ്പിൽ എന്ത് ഷേപ്പിലല്ല ശരിക്കും ഇവന്റെ ഒരു എന്താ പറയണ തടി ആ തടി തടിയില് വ്യത്യാസം ഇവന് ഏകദേശം ഒരു വളർച്ച എത്തിയ നാടൻ വിലോപ്പിയാണ് വളർച്ച എത്തി ആ ഏകദേശം എത്തിക്കൊണ്ടിരിക്കണ ഏകദേശം വളർച്ച എത്തിയിട്ടുണ്ട് പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എത്ര വിചാരിച്ചാലും ഇവനെ പോലെ തടി വെക്കാല പക്ഷെ ബ്രോയിലർ ആണെങ്കിലും രണ്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ നാടനും നല്ല ടേസ്റ്റാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വറുത്തത് നാടൻ വിലോപ്പിയായിരുന്നു കേട്ടോ അത് നല്ല സൈസ് തന്നെയായിരുന്നു ഇന്ന് വറുക്കണത് കാടൻ വിലോപ്പി നമ്മളാ തിലോപ്പിനെയും നമ്മുടെ കാളാഞ്ചിനെയും കണ്ണിനെയൊക്കെ കൊണ്ട് കറി വെക്കാനായിട്ട് വീട്ടിൽ വന്നപ്പോഴുണ്ടല്ലോ ആ കാളാഞ്ചിക്കൊക്കെ ജീവൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നേരെ എന്താ ചെയ്യുന്ന വെച്ചാൽ തേക്കണ്ടത് ബോക്സിനകത്തേക്ക് ഇട്ട് സൂക്ഷിച്ചെടുക്കണം നമ്മുടെ ടാങ്കിനകത്തേക്ക് അങ്ങനെ വീണ് കഴിഞ്ഞാൽ അതന്നെ കോയിക്കാർപ്പിന്റെ നമ്മുടെ തിലോപ്പിയൊക്കെ അതിനകത്ത് കിടപ്പുണ്ട് അതിന്റെ കാര്യം തീരുമാനത്തിലാകും അപ്പൊ ഇവൻ ഇതിനകത്ത് തന്നെ കിടക്കും രണ്ട് കാളാഞ്ചി ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട് പിന്നെ നമ്മുടെ തിലോപ്പിയും കണ്ണിയൊക്കെ തിലോപ്പി ഞങ്ങളുടെ വീട്ടിൽ പോയി കണ്ണി അമ്മിനിയുടെയൊക്കെ വീട്ടിൽ പോയി അപ്പം ഇനി ഇവനെ ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ ഈ കാളാഞ്ചി എന്ന് പറയുമ്പോൾ ഭയങ്കര ഇതായിട്ട് പറയുന്നുണ്ടല്ലോ നമ്മുടെ ചെമ്മീൻ കെട്ടിൽ ഇവനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണെന്നൊക്കെ പറയണല്ലേ അപ്പോൾ അതെന്താണ് കാര്യമെന്ന് നിങ്ങളെ ഞാനിങ്ങനെ പറഞ്ഞാൽ മാത്രം പോരല്ലോ അതെന്താണെന്നാ നമ്മൾ ഇനിയിപ്പോൾ തുടർന്നുള്ള വീഡിയോയിൽ കാണിക്കുക നമ്മുടെ കാര്യം എന്ന് വെച്ചാൽ ഇവനെ നമ്മളൊരു അക്യൂറയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അക്യൂറത്തിനകത്തേക്ക് ഇടാൻ പോകണം അതിനകത്ത് ഇട്ടൊന്ന് പീഡിപ്പിക്കണം ഇവനെ അതാണ് നമ്മുടെ പരിപാടി അപ്പോൾ എന്തായാലും അക്യൂറയും സെറ്റ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഇടാൻ പാ ലാലേ ഇത് ടാങ്കിൽ അടിച്ചിട്ടേക്കണ വെള്ളമാണ് കുറെ ദിവസം മുന്നേ കിടക്കണ വെള്ളം കുഴപ്പമില്ല നമ്മളുണ്ടല്ലോ ഉപ്പ് വെള്ളത്തിൽ നിന്ന് അവനെ നേരിട്ട് ഈ ഫ്രഷ് വാട്ടറിലോട്ട് ഇടാൻ പോണ കേട്ടോ നല്ല ഓ നിനക്കെല്ലാം അറിയാലോ നിന്നെ ആരാ പറഞ്ഞത് പപ്പ പറഞ്ഞ തന്നെ അല്ലേ ഇത് പപ്പയുടെ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മളുണ്ടല്ലോ ഒരു 500 രൂപ മുടക്കി 500 രൂപയാണ് ഈ അക്വേറിയത്തിന്റെ വില 2 അടി നീളം 1 അടി വീതി 4 mm ഗ്ലാസ് അപ്പൊ നമ്മളൊരു പ്ലൈവുഡ് ഒക്കെ ഇട്ട് അതിന്റെ പുറത്ത് വെള്ളമൊക്കെ നിറച്ച് വെച്ചേക്കണം പിന്നെ നമ്മൾ വീടിന്റെ മേളിൽ കൊണ്ടേ വെച്ചേക്കണ കാര്യം എന്താണെന്ന് അറിയാം എനിക്ക് നോർമലി ഈ അക്വേറിയം ഒരു ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാണ് ഈ ടൈപ്പ് അക്വേറിയം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞങ്ങളുടെ ഒരു കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ് ഇതുപോലെ ഒരു അക്വേറിയം പൊട്ടിയിട്ട് എൻ്റെ ഒരു ചെറിയ സുഹൃത്തായിരുന്നു പ്രായം കുറഞ്ഞൊരു സുഹൃത്ത് പയ്യനായിരുന്നു ആ സമയത്ത് അക്യൂറിയത്തിൻ്റെ ചില്ലി ഇങ്ങനത്തെ സാഹചര്യത്തിൽ വെള്ളം നിറച്ച് ഇതിൻ്റെ അടിയിൽ മണ്ണെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അക്യൂറിയം പൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ കൂടെ വെള്ളം ഒഴുകിപ്പോണതിൻ്റെ കൂടെ ഈ ചില്ലി ഒഴുകി അങ്ങോട്ട് പോരും അങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കാലിൽ കയറിയിട്ട് കാലി കുറേ അധികം എന്താ പറഞ്ഞത് വെട്ടിയെടുത്ത പോലെ ഒന്നും പറ്റി കാല് വെട്ടിപ്പോയില്ല മാംസം ഇങ്ങനെ വെട്ടി ആകപ്പാടെ അന്ന് ഞാനൊരു കണക്കിനൊക്കെയാണ് അവിടെ പിടിച്ചിരുന്നത് തലകറങ്ങി വീടാൻ ഞാൻ എന്തോ വായു അത്തേ ഒരു പരുവത്തിലായിപ്പോയി അതുകൊണ്ടിട്ട് നമ്മൾ ഈ അക്വേറിയം എടുത്ത് മേലെ കൊണ്ടേ വെച്ചേക്കണത് നല്ല ടെമ്പേർഡ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുള്ള അക്വേറിയം ഒക്കെ ആണെങ്കിൽ നമ്മൾ അപ്പോൾ അതുപോലത്തെ അക്വേറിയം ഒക്കെ വാങ്ങി നമുക്ക് എന്തായാലും വീടിൻ്റെ അകത്ത് വെക്കാൻ വരണം അല്ലെങ്കിൽ എന്താനൊക്കെ കണ്ണും മൂക്കും ഇല്ലാണ്ട് ഓടി നോക്കണേ കണ്ണും മൂക്കൊന്നും കാണിച്ചാലും അത് തന്നെ അല്ലാണ്ട് ഇവിടെ കിടക്കണ സാധനത്തെ തട്ടി മറിഞ്ഞു പോയില്ല അവൻ്റെ പരിപാടി അല്ല കത്രിയെ ചോദിച്ചിട്ട് ഒരു മറ്റാണപ്പോൾ കത്രിയ എന്താടാ എടാ മമ്മീനോട് മമ്മീനോട് മാറ്റ കത്രി എടുത്തു ഞാൻ പറഞ്ഞു ആ കറുത്ത കത്രിയ അപ്പം നമ്മളൊരു ചെറിയ ചെടി കൂടി വെച്ച് കൊടുക്കണം വെള്ളത്തിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാളാഞ്ചിക്ക് ഓക്സിജൻ്റെ ആവശ്യമുണ്ട് കാര്യം വെള്ളം കലങ്ങണം നേരിട്ട് വെള്ളത്തിൽ നിന്നാണോ കാളാഞ്ചി ഓക്സിജൻ എടുക്കുന്നത് അപ്പം മേളിൽ നിന്ന് ബ്രീത്ത് എടുക്കാനുള്ള ശേഷി കാളാഞ്ചിക്കില്ല വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ എടുക്കണം അപ്പം ഈ ഒരു ചെടിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഓക്സിജൻ ഇത് പോരാ ചെടി അപ്പോൾ ഒന്ന് രണ്ടെണ്ണം കൂടി വെച്ച് കൊടുക്കാം തൽക്കാലത്ത് അവൻ ഇത്ര ഓക്സിജനൊക്കെ മതി അപ്പം നമ്മളുണ്ടല്ലോ അതായത് ഇതിനകത്ത് കുറച്ച് കല്ലുപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കല്ലുപ്പ് ഇട്ട് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഈ വെള്ളവും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ പൈപ്പിൽ നിന്ന് എടുത്ത ടാങ്കിനകത്ത് അടിച്ചിട്ട് വെള്ളം വരുന്നെന്നാലും അതിനൊരു ചെറിയ കുറച്ച് ലവണങ്ങൾ അതിനകത്ത് വേണം അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ചിലപ്പോൾ മീൻ എന്തെങ്കിലും പറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം മാറ്റണം പ്ലാന്റ് മാറ്റി വെക്കണം ഈ മൂലക്ക് വെച്ചാൽ ആ മൂലക്ക് വെച്ചാണതാണ് അതിൻ്റെ സുഖം അപ്പം അവനൊരു സൈഡിൽ കൂടി ഓടി നടക്കാം അല്ലേ പവിൻകുട്ടൻ പറയണത് പോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവിൻകുട്ടൻ ഭയങ്കര നമുക്കറിയാമെങ്കിലും പവിൻകുട്ടൻ പറയണ പോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുള്ളൂ അല്ലേ
അപ്പൊ അതെ നമ്മുടെ അവസാനം നമ്മുടെ കാളാഞ്ചീന അങ്ങാട് ഇതിനകത്തേക്ക് ഇടാൻ പോണേ കേട്ടോ അതെ കണ്ടോ അങ്ങനെയുണ്ട് കണ്ടോ അവൻ ഇപ്പോഴും നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കണ സംഭവം അവനെ വിട്ട് എടാ അവനെ കാണാൻ നല്ല ഭംഗിയാണല്ലേ അവനെ ശരിക്കും സൈഡിൽ കൂടി കാണുമ്പോഴാണ് അവന്റെ ഒരു പെർഫോമൻസ് അറിയണത് ആഹാ അങ്ങനെ നമ്മള് സിംഹത്തിനെ പിടിച്ച് കൂട്ടിട്ടുണ്ട് ശരിക്കും ഇവന്റെ മേത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈൻ ആണല്ലേ കുറച്ച് കുരച്ചിൽ വന്ന പോലെ എനിക്ക് തോന്നണത് കണ്ടിട്ട് പക്ഷെ അങ്ങനെയല്ല അതിന്റെ ഡിസൈൻ അങ്ങനെയാണ് ശരിക്കും ഇവിടെ നിന്ന് ഒരു വെള്ളം വരയുണ്ട് ആ മുതുകത്ത് പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു അതിന്റെ ഷേപ്പ് കണ്ട അതിന്റെ ഫ്രണ്ട് വശം ഏതാണ്ട് മറ്റേ ഒരു ഒരു കുന്തത്തിന്റെ ഫ്രണ്ട് പോലെ ഇരിക്കണത് ഇതുകൊണ്ടിട്ട് തന്നെയാണ് ഇവന്മാരെയും നമ്മുടെ വലയൊക്കെ ഇച്ചിരി വലുതായി കഴിഞ്ഞാൽ വല വെച്ച് നമ്മൾ വീശിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ തലഭാഗം അത്ര കൂർത്തിരിക്കണത് കൊണ്ടിട്ടും പിന്നെ ഇവന്റെ ഹെവി ബോഡി വെയിറ്റ് ആയത് കൊണ്ടിട്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് കീറി അങ്ങോട്ട് പോകും ഒരു രക്ഷയില്ല ഇതിൽ കൂടുതൽ വലുതായി കഴിഞ്ഞാൽ നമുക്ക് അതിനെ വലയുകൊണ്ട് വീശിയൊന്നും പിടിക്കാൻ പറ്റില്ല അത്ര സ്ട്രെങ്ത് ആണ് ഈ മീൻ കഴിക്കുന്ന അതിനെ വറുത്ത് തിന്നുമ്പോ ഞാൻ തിന്നേക്കാം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവരെ കാണാനിട്ട് കാളാഞ്ചി ഒരു നിനക്ക് കാളാഞ്ചിനെ കണ്ടപ്പോ എന്തിനെ കണ്ടപ്പോ എങ്ങനെ തോന്നുന്ന സംഭവം വളർത്തണ മീൻ തന്നെയാണ് കാളാഞ്ചി അടിപൊളി മീനാണല്ലേ സംഭവം ഇതുപോലെ തന്നെ ഇതിനേക്കാളും ഭംഗിയുള്ള മീനുകളൊക്കെ ശരിക്കും നമ്മുടെ നാടൻ ഈ നമ്മുടെ നാടൻ മത്സ്യങ്ങളിലുണ്ട് ഈ നച്ചറേനെയൊക്കെ കണ്ടിട്ടുണ്ടോ നച്ചറ ഒക്കെ നല്ല കുറെ പുള്ളി കറുത്ത കുത്തും നമുക്ക് ഒരു പണിയാ കുറച്ച് കുറച്ച് നച്ചറേനെയും കരിമീനെയും പള്ളത്തി നല്ല ഭംഗിയായിരിക്കും പള്ളത്തിനെ ഒരു അക്യൂറിയം വാങ്ങി ഇപ്പുറത്തെ സൈഡിൽ തന്നെ ഇടാം അപ്പൊ ഇവന്മാർ ഇവനെ നോക്കിക്കണ്ട് കിടക്കുകയും ചെയ്യാം അവന്മാരെ അതെങ്ങനെയുണ്ട് അപ്പൊ ഏതാം കൂട്ടം കുറച്ച് ഗപ്പീസിന് ഇട്ട് കൊടുക്കണ്ട കേട്ടാ അതിന്റെ വായിലോട്ട് കൊണ്ടേ വെച്ച് കൊടുക്കും തിന്നു നോക്കട്ടെ ഏ അവൻ ഇന്നെന്തായാലും വേറെ എടുക്കാൻ ചാൻസ് ഇല്ല ആകെ എപ്പീസിനെ എടുക്കില്ല ഇന്നവൻ ഇന്നവൻ ആകപ്പാടെ പേടിച്ച് തരണ്ട് നിക്കണേ അവന് ബ്രീത്ത് കിട്ടണില്ലടാ അവന് ശ്വാസം വലിക്കണ പോലെ കാണിക്കെ ആ ഇച്ചിരി ശ്വാസം വലിക്കട്ടെ അപ്പൊ എന്തായാലും ഇപ്പൊ അവനെ ശരിക്കും സുഖമായി ഇപ്പൊ ഇവിടെ കിടന്നാ മതി നമ്മള് തീറ്റ കൊണ്ടൊന്ന് പിടിച്ചു കൊടുക്കും അപ്പൊ എന്തായാലും എന്തായാലും അവൻ ഇനി കുറച്ച് ദിവസമൊക്കെ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ദിവസം അവൻ എനിക്ക് തോന്നണ തീറ്റ എടുക്കാൻ ചാൻസ് ഇല്ല കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് സ്ഥലമൊക്കെ മാറിയേക്കണതാണല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഇനിയിപ്പോൾ ചത്തുപോകാമെന്ന് ഉറപ്പില്ല കാര്യം കുറച്ച് നേരം കരയിൽ പിടിച്ചിട്ട മീനാണ് പിന്നെ ചാകാണ്ട് കിടന്നത് കൊണ്ട് മാത്രം ഇതിനകത്ത് പിടിച്ചിട്ടതാണ് അപ്പോൾ എന്തായാലും ഇവനെ തീറ്റയൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് മീനൊക്കെ ഇട്ട് കൊടുത്താലും ചെമ്മീനൊക്കെ ഇവൻ തിന്നണത് എങ്ങനെയാണ് നോക്കാമല്ലോ അപ്പോൾ എന്തായാലും അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ ഏഹ്